അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം ഇന്ന് രാജിവയ്ക്കും രാവിലെ ചേരുന്ന ആം ആദ്മി പാർട്ടി നിയമസഭാ കക്ഷിയോഗം പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും അതിശീയ അടക്കം ആറുപേരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഓഫീസ് പരിസരത്തുണ്ട് അതേപോലെ കെജ്രിവാളിൻ്റെ വ്യവസ്ഥയ്ക്ക് മുന്നിൽ വിനിത ബി ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക് ബൽറാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടു വോത്ത് ഓഫ് യു ബൽറാം എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ യഥാർത്ഥം അദ്ദേഹത്തിന്റെ ധർമ്മപത്യയും പരിഗണിക്കുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയരാൻ സാധ്യതയില്ലേ ഇതൊരു കുടുംബ പ്രശ്നമാക്കി മാറ്റി എന്നുള്ളതിൽ ഗുഡ് മോർണിംഗ് ഈ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി വൻ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത് കെജ്രിവാളിന്റെ രാജി പോലും എത്തുന്നത് അത്തരത്തിൽ ഒരു പ്രതിസന്ധിയിൽ നിന്നും മുഖം രക്ഷിക്കാൻ കൂടി ലക്ഷ്യം വെച്ച് തന്നെയാണ് അഴിമതി വിരുദ്ധ മുദ്രാവാക്യവുമായി എത്തിയ രാഷ്ട്രീയ പാർട്ടി അതിന്റെ നേതാവ് തന്നെ അഴിമതി കേസിൽ ജയിലിനാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും ഈ രണ്ട് ഏജൻസികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു മാസങ്ങളോളം ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു തുടർച്ചയായി രാജ്യവ്യാപക പ്രചരണം കേജ്രിവാളിനെതിരെ നടക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ നിന്നും മുഖം രക്ഷിക്കേണ്ടതുണ്ട് രാഷ്ട്രീയമായി ആം ആദ്മി പാർട്ടിക്ക് ഒപ്പം തന്നെയാണ് നിലവിലെ ഈ കേസുകളുടെ പശ്ചാത്തലത്തിൽ രണ്ട് കേസുകളിലും സുപ്രീം കോടതിയിൽ നിന്നും വെച്ച ജാമ്യ ഉപാധികളിൽ പ്രധാനമായ കാര്യമെന്നുള്ളത് കെജ്രിവാളിന്റെ നിലവിൽ മുഖ്യമന്ത്രി എന്ന പദവി വെക്കാം എന്നല്ലാതെ ആ പദവി കൊണ്ടുള്ള അധികാരം ഒരു തരത്തിലും പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഫയലുകളിൽ ഒപ്പുവെക്കാൻ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെ കഴിയില്ല അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ ഭരണം പ്രതിസന്ധിയിലാണ് ഇക്കാര്യം ബി കാലങ്ങളായി കഴിഞ്ഞ മാസങ്ങളിൽ ഉന്നയിക്കുന്നുണ്ട് തന്നെ ഇതിൽ നിന്നൊരു മാറ്റം വേണമെങ്കിൽ കെജ്രിവാൾ മാറി നിൽക്കണം ഈ നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിയുടെ മുഖം പാർട്ടി കൺവീനറും മുഖ്യമന്ത്രിയും കെജ്രിവാളാണ് അദ്ദേഹത്തെ മാറ്റുന്നത് ഏറെ ചർച്ച ചെയ്തിരുന്നു പാർട്ടിയിൽ എന്നാൽ മറ്റു വഴിയില്ല എന്നൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു രാജ്യപ്രഖ്യാപനം പ്രതിപക്ഷം ആവശ്യപ്പെടും മുമ്പ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ കെജ്രിവാൾ തന്നെ നടത്തിയിരിക്കുന്നത് ഇതിലൂടെ പ്രതിസന്ധി മറികടക്കാമെന്ന് കഴി എന്ന് കരുതുന്നു അതേസമയം സുനിത കെജ്രിവാളിന്റെ പേരടക്കം ഈ മുഖ്യമന്ത്രിയായി പരിഗണിക്കുന്നവരുടെ പട്ടികയിലേക്ക് ഉയർന്നു വരുന്നുണ്ട് നേരത്തെ കെജ്രിവാൾ ജയിലിലായിരുന്ന ഘട്ടത്തിൽ ഈ പ്രചരണം നയിച്ചത് സുനിത കെജ്രിവാൾ ആയിരുന്നു ആ ഘട്ടത്തിൽ എന്നാൽ രാഷ്ട്രീയ പ്രവേശനം ഇല്ല എന്ന് തുടർച്ചയായി നിഷേധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ മാസങ്ങൾ മാത്രമാണ് ഇനി ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കേണ്ടത് വരുന്ന വർഷം ഫെബ്രുവരിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് സാധാരണ നിലയിലാണെങ്കിൽ അത്തരത്തിൽ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ സുനിത കേജ്രിവാളിനെ കൊണ്ടുവന്നാലും അതിൽ തർക്കമില്ല അതിൽ പ്രശ്നമില്ല എന്ന് പാർട്ടിയിലെ ചില നേതാക്കൾ തന്നെ കേജ്രിവാളിനെ അറിയിച്ചതായി സൂചനയുണ്ട് എന്തായാലും ഇന്ന് നടക്കുന്ന ഈ പാർട്ടിയുടെ നിയമസഭാ കക്ഷി യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമുണ്ടാകുക ഓരോ എം എൽ എമാരോടും നേരിട്ട് കെജ്രിവാൾ അഭിപ്രായം തേടുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ബൽറാം ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ വീടിന്റെ മുന്നിൽ വിനിത ഉണ്ട് വിനിത കൂടി നമുക്കൊപ്പം വിനിത ഗുഡ് മോർണിംഗ് വിനിതായ യഥാർത്ഥില് ഡൽഹി എല്ലാ ശ്രദ്ധയും ഇപ്പോൾ ഡൽഹിയിലേക്കാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ നീക്കങ്ങൾ ഒരു പക്ഷേ ആദർശ രാഷ്ട്രീയത്തിൻ്റെ ആൾ രൂപം എന്നൊക്കെ ആളുകൾ പ്രശംസിച്ച ആൾ അഴിമതി കഥകളുടെ നായകനായി മാറുന്നതിന് ശേഷം അദ്ദേഹത്തിന് മുഖം സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ചടുലമായ നീക്കങ്ങൾ ആ തീർച്ചയായും വെരി ഗുഡ് മോർണിംഗ് എസ് കെ എസ് കെ എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഒരുപക്ഷേ ഡൽഹി ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിക്ക് മുൻപിലാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് നിയമസഭാ കക്ഷിയോഗം പറഞ്ഞിരിക്കുന്നത് പക്ഷേ അങ്ങനെ പറയുമ്പോഴും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പോലെ മന്ത്രിസഭാ അംഗങ്ങൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുകയാണ് ബൽജിത് കൗറാണ് മന്ത്രി ബൽജിത് കൗറാണ് ഈ വാഹനത്തിലുള്ളത് അല്പസമയത്തിനകം തന്നെ ഈ അരവിന്ദ് കെജ്രിവാളുമായി അദ്ദേഹം അവർ കൂടിക്കാഴ്ച നടത്തും ആ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ന് ഇങ്ങനെ നിർണായകമായിട്ടുള്ള പല യോഗങ്ങളും ഒപ്പം തന്നെ പല തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരിടത്ത് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ രാഷ്ട്രീയകാര്യ സമിതി യോഗമൊക്കെ ഉണ്ടായിരുന്നു പതിനൊന്നംഗ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഓരോ വ്യക്തികളുടെയും വളരെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് ഈ ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ തേടിയത് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചില സൂചനകളുള്ളത് അതിശയ്ക്ക് തന്നെയാണ് മുൻതൂക്കം എന്നുള്ളത് തന്നെയാണ് നേരത്തെ എസ് സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ സുനിത കെജ്രിവാൾ ആവുകയാണ് അത് പിന്നീട് മറ്റ് ചില കുടുംബവാഴ്ച ഉൾപ്പെടെയുള്ള ചില രാഷ്ട്രീയ വിമർശങ്ങൾക്കൊക്കെ തന്നെ വഴിതെളിച്ചേക്കും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി വളരെ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് തന്നെയാകും മന്ത്രി ആരുന്ന കാര്യത്തിലൊക്കെ തന്നെ തീരുമാനമുണ്ടാവുക അവസാന പട്ടികയിൽ ആറുപേർ പരിഗണനയിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ കെജ്രിവാൾ ജയിലിലുണ്ടായിരുന്ന സമയത്തൊക്കെ പാർട്ടിയെ നയിച്ചിരുന്നത് സുനിതാ കെജ്രിവാൾ ആയിരുന്നുവെങ്കിൽ ആ മന്ത്രിസഭയെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അതിഷി ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും മുൻതൂക്കമുണ്ട് ഈ ആറുപേർക്കും ഏറ്റവും വലിയ മുൻതൂക്കം തന്നെയാണുള്ളത് ഇ ഇങ്ങനെ ഈ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്ന് ഏതാണ്ട് ഒരു പതിനൊന്ന് മണിയോടുകൂടി ഒരു അന്തിമ തീരുമാനമുണ്ടാകും ഇന്ന് ഈ നിയമസഭാ കക്ഷിയോഗത്തിലും ഓരോ എം വളരെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം തേടിയതിന് ശേഷമായിരിക്കും ഈ മന്ത്രി ആരാകും മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവുക അതിനുശേഷം ഇന്ന് വൈകിട്ട് നാലരയോടുകൂടി അരവിന്ദ് കെജ്രിവാൾ ലഫ്റ്റനൻറ്റ് ഗവർണറെ നേരിൽ കണ്ട രാജി സമർപ്പിക്കും ഒപ്പം തന്നെ മനീഷ് സിസോദിയെയും ജനവിധി തേടും എസ് കെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഈ അഴിമതിക്ക് െതിരെയൊക്കെ തന്നെ പോരാടി അധികാരത്തിന്റെ അമരത്തെത്തിയ പാർട്ടിയാണ് പിന്നീട് ആ മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ അഴിമതി ആരോപണം ഉയർന്നു അതിൽ നിന്ന് ജനവിധി എന്ന അഗ്നിശുദ്ധി തേടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിർണായകമായിട്ടുള്ള പല യോഗങ്ങൾ ഒപ്പം തന്നെ പല കൂടിക്കാഴ്ചകളൊക്കെ തന്നെ നടന്ന ഇടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ രാജ്യപ്രഖ്യാപനത്തിനൊക്കെ ശേഷം ഇന്നലെ മനീഷ് സിസോധിയ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളുമായി ഏതാണ്ട് ഒരു മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷം ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ഈ പതിനൊന്ന് പേരിൽ നിന്നും വളരെ വ്യക്തിപരമായി ായിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് പലരും അവർ അരവിന്ദ് കെജ്രിവാളിനോട് പറഞ്ഞിരുന്നത് അതിൽ കൂടുതൽ പേരും അതിഷിയുടെ പേരാണ് മുന്നോട്ട് വച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന വാഹനത്തിൽ മന്ത്രിസഭാംഗമായ ബൽജിത് ഉള്ളത് അവർ ഈ അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി എത്തിയിരിക്കുകയാണ് ഇങ്ങനെ പല നേതാക്കളും പല മന്ത്രിസഭാ അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും അവരുടെയൊക്കെ തന്നെ വളരെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവുക എന്താണെങ്കിലും ഇങ്ങനെ നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങൾ ഈ വരും മണിക്കൂറുകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ വീടാണ് അല്പസമയത്തിനകം തന്നെ മറ്റു നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് കരുതുന്നത് എസ് കെ ഓക്കെ താങ്ക് യു വിനിത വിജിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് എന്തായാലും അദ്ദേഹത്തിൻ്റെ രാജി ഇന്ന് ലെഫ്റ്റനന്റ് ഗവർണർക്ക് സമർപ്പിക്കുമെന്നാണ് അറിയുന്നത് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി പാർട്ടിയോടെ സൂക്ഷിച്ചു തന്നെയാണ് രാഷ്ട്രീയ ചടുല നീക്കങ്ങൾ നടത്തുന്നത് കാരണം ഡൽഹിയിലെ അന്തരീക്ഷം ആം ആദ്മി പാർട്ടിക്ക് ഒട്ടും അനുകൂലമല്ല ഭരണഘടനാപരമായ അവകാശങ്ങളുള്ളപ്പോൾ തന്നെ എന്തെങ്കിലും എടുത്തുചാടിയുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളും അതുവഴി രാഷ്ട്രീയ ചൂടുമാറ്റങ്ങൾക്കും കാരണമാകുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ വളരെ വളരെ ശ്രദ്ധാപൂർവമാണ് അരവിന്ദ് കെജ്രിവാൾ നീങ്ങുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്